ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിയേറ്റീവ് ഐലൻഡ് വിത്ത് നന്ദൂസ്. നമ്മുടെ ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റി ക്രിയേറ്റീവ് ഐലൻഡ് വിത്ത് നന്ദൂസ് എന്നാക്കിയിട്ടുണ്ട്. ഇന്ന് ഞാൻ രണ്ട് ക്രാഫ്റ്റ് വർക്കുകൾ ഒരു വീഡിയോയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഒന്നാമത്തത് ഇതുവരെ ആരും ചെയ്യാത്ത ക്രിസ്മസ് സ്റ്റാറാണ്, പിന്നെ ഒരു ക്രിസ്മസ് ബെല്ലാണ്. അപ്പോൾ ഒന്നാമത്തത് ഇതേപോലെ ഒരു ക്രിസ്മസ് സ്റ്റാറാണ്, ഞാൻ നോക്കിയതിൽ ഇതുവരെ ആരും ഇത് ചെയ്തിട്ടില്ല, പിന്നെ ഒരു ക്രിസ്മസ് ബെല്ലാണ്. അപ്പോൾ ക്രിസ്മസ് ആണ്, എല്ലാവർക്കും മേരി ക്രിസ്മസ്, പിന്നെ അഡ്വാൻസ് ആയിട്ട് ഒരു ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ പേർക്ക് ഇന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴിയാലും അറിയിക്കുക. എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, പിന്നെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. നമുക്കിനി വീഡിയോയിലേക്ക് കടന്നാലോ. നമുക്ക് ഒരു ന്യൂസ് പേപ്പർ ആവശ്യമാണ്. ആ ഒരു സ്റ്റാറിന് എത്രയാണോ നീളം വേണ്ടത് അത്ര തന്നെ ഒരു ന്യൂസ് പേപ്പർ പീസ് നമുക്ക് എടുക്കണം. അതിനുശേഷം അതിനെ ഇങ്ങനെ ഒരു ഇങ്ങനെ പരത്തി കൊടുക്കണം. കുറച്ച് ഇതെടുത്തിട്ട് ന്യൂസ് പേപ്പറിൻ്റെ ഇത് ഇങ്ങനെ ആക്കി മടക്കണം. അങ്ങനെ ഞാനൊരു രണ്ട് മടക്ക് മടക്കിയതിന് ശേഷം ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ റോൾ ചെയ്തതിന് ശേഷം ഫെവിക്കോൾ ഞാൻ അപ്ലൈ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗ്ലൂ ആയാലും ഇതിനായിട്ട് യൂസ് ചെയ്യാം. അതിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒട്ടിക്കിട്ടും. അങ്ങനെ നമ്മൾ ഗ്ലൂ തേച്ചതിന് ശേഷം അതിങ്ങനെ പരത്തി കൊടുക്കണം. ഒരു സ്റ്റിക്കാക്കി എടുക്കരുത്, സ്റ്റിക്ക് തന്നെ എന്തായാലും അതിനിങ്ങനെ റോളാക്കാൻ പാടില്ല. റോളാക്കിയതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു അഞ്ചെണ്ണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു ബ്ലൂ കളർ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ തന്നെ ഇതായിട്ട് യൂസ് ചെയ്യാം. ഏത് കളറാണോ ആവശ്യം അത് തന്നെ എടുക്കാം. കളർ പേപ്പർ ഇല്ലെങ്കിൽ അതിൽ പെയിൻറ്റ് അടിച്ചാലും മതി. അതിനുശേഷം ഫെവിക്കോൾ ഇങ്ങനെ എല്ലാ എഡ്ജ് ഭാഗത്തും അപ്ലൈ ചെയ്തതിന് ശേഷം കൈ വെച്ച് പ്രസ് ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ കൈ വെച്ചാക്കിയാൽ പെട്ടെന്ന് അത് ഒട്ടിക്കിട്ടും. അങ്ങനെ ആക്കിയതിന് ശേഷം നമ്മുടെ സ്റ്റിക്ക് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു എഡ്ജ് ഭാഗത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ റോൾ ചെയ്യാം. എന്നിട്ട് അതൊന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ പരത്തി കൊടുക്കാം. പരത്തിയിട്ട് നമ്മളിതാ ഇങ്ങനെ അടിച്ച് ഭാഗം വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ സ്റ്റിക്കാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുത്താൽ മതി. നന്നായിട്ട് അതവിടെ ഒട്ടിക്കിട്ടും. ഇനി ഒരു കുറച്ച് ഭാഗം സ്പേസ് ഉണ്ടല്ലോ അവിടെ, അവിടെ നമുക്ക് ഒരു ചെറിയ കളർ പേപ്പറും കൂടെ ആക്കണം. ഇപ്പം നമ്മൾ അഞ്ച് സ്റ്റിക്സ് ഇതാ ഫുൾ കളർ പേപ്പറൊക്കെ റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരേ നീളം തന്നെ ആയിരിക്കണം, എല്ലാത്തിനും ഒരേ നീളം തന്നെ വേണം. അത് അതിനുശേഷം നമുക്ക് അത് കോണ് പോലെ വെച്ച് കൊടുക്കണം. നിങ്ങൾക്കറിയാം സ്റ്റാറിൻ്റെ ഷേപ്പ് എങ്ങനെയാണുള്ളത്, അതേപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ വെച്ച് കൊടുക്കുക, സ്റ്റാറിൻ്റെ ഷേപ്പ് ഉള്ളത് പോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ശരിയായിട്ടൊരു ഷേപ്പല്ല, എന്തായാലും നമ്മൾ ചെയ്ത് വരുമ്പോൾ ഭംഗിയാം. കണ്ടില്ലേ, ഇതാ ഇതേപോലെയാണ് ഇപ്പോൾ അതുള്ളത്. സ്റ്റാർ ഷേപ്പ് ഇതേപോലെയാണ് നമ്മളാക്കി. ഇനി എഡ്ജ് ഭാഗമൊക്കെ വരുന്ന ഒരു ഭാഗമുണ്ട്, അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീളത്തിനനുസരിച്ചിട്ട് തന്നെ സ്റ്റാർ ഉണ്ടാക്കി എടുക്കാം. ഇതിൻ്റെ കളറും അതേ ഇഷ്ടത്തിന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ എഡ്ജ് ഭാഗം വരുന്നതൊക്കെ കട്ട് ചെയ്യാം. നമ്മളെടുത്ത നീളത്തിനും കുറച്ചും കൂടി കുറഞ്ഞിട്ടായിരിക്കും നമുക്ക് സ്റ്റാർ ഉണ്ടാക്കി കിട്ടുക. കണ്ടില്ല, എഡ്ജ് ഭാഗം ഒരുപാടുണ്ടല്ലോ ഇങ്ങനെ മുറിച്ച് കളയാനായിട്ട്. അതിനുശേഷം നമുക്കൊരു കളർ സോറി കളർ പേപ്പർ അല്ല, ഒരു കാർഡ്ബോർഡ് ആവശ്യമാണ്. അത് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ അത് വെച്ച് കൊടുത്തിട്ട് ഔട്ട്ലൈനിലൂടെ വരച്ചെടുക്കാനായിട്ടാണ്. അപ്പോൾ ഇത് ഞാനിവിടെ എടുത്തിട്ട് ഒരു ഷോപ്പറാണ് ഡ്രസ്സൊക്കെ കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് എടുക്കാം, ചെറുതാണ്, ചെറിയ സ്റ്റാറാണ് ഉണ്ടെങ്കിൽ ബുക്കിൻ്റെ ചട്ടയാലും എടുക്കാം. ഇങ്ങനെ ഔട്ട്ലൈന് വരച്ച് കൊടുക്കണം. ഉള്ളിൽ വരയ്ക്കാൻ പാടില്ല, പുറത്ത് മാത്രം വരച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ ഒരു ഔട്ട്ലൈനിൽ കൂടി തന്നെ നമ്മൾ വരച്ചെടുത്തതിന് ശേഷം വരച്ചത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എന്തായാലും ഇപ്പം കാണുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്കിതിന് ശേഷം അതൊന്ന് മുറിച്ചെടുക്കണം. ഇങ്ങനെ മുറിച്ചെടുക്കാം, എല്ലാ ഭാഗവും ഇങ്ങനെ തന്നെ മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതകത്ത് ഇവിടെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ലൈറ്റ് ലെമൺ കളറ് എന്ത് ചെയ്യാം, ഇതിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ യെല്ലോ കളറാണ് കേട്ടോ എടുക്കുന്നത്. അതിനുശേഷം അതിങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് കാർബോർഡിൽ ഫുള്ളായിട്ടും അടിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഇപ്പോൾ നമ്മൾ അടിച്ചിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അടിക്കുമ്പോൾ തന്നെ അത് ഡ്രൈ ആകും, കാരണം ഒരു പേപ്പർ ടൈപ്പ് ഓഫ് സംഭവമല്ല, അതുകൊണ്ട് അത് അപ്പം തന്നെ ഡ്രൈ ആയി കിട്ടും. ഇനി അതിലിങ്ങനെ വെച്ച് കൊടുക്കണം.
വെച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ പുറത്ത് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ നേരത്തെ എടുത്ത ഫെവിക്കോൾ തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പം ഇങ്ങനെ എല്ലാ സൈഡിലും ആക്കി കൊടുക്കണം. നമ്മൾ ആക്കിയിട്ട് നേരത്തെ ചെയ്ത് അതേ സ്റ്റെപ്പ് തന്നെ ചെയ്യുകയാണ്. കൈകൊണ്ട് ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കണം. കൃത്യം അതേ ഒരളവിൽ തന്നെ വെച്ച് കൊടുക്കണം. ആ സ്റ്റിക്കിൻ്റെ അതേ ഒരു കളർ കോമ്പിനേഷൻ തന്നെ നമ്മൾ താഴെ പെയിൻ്റ് അടിച്ച് തന്നെ കൊടുക്കണം കാർഡ്ബോർഡിന്. ഇപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ പറയുക, ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ഒരു ചെറിയ ഇങ്ങനെ സർക്കിൾ ഷേപ്പ് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഡ്സ് ആലും എടുക്കാം, അല്ലെങ്കിൽ ഗ്ലിറ്റർ ഫോം ഷീറ്റ് അല്ല സാധാരണ ഫോം ഷീറ്റാലും എടുക്കാം. കളർ പേപ്പർ വെച്ചിട്ടാലും അത് ചെയ്ത് കൊടുത്താൽ മതി. ഓരോരോ അറ്റ ഭാഗത്ത് ചെയ്യണം, പിന്നെ ഒരു നടുഭാഗത്തും. അതില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാം, അല്ലെങ്കിൽ അതില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ആ നടുഭാഗത്തും കൂടെ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തേന്ന് പറയുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കണം. അതിൻ്റെ ഒരു നെക്ക് ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബെല്ലിൻ്റെ എത്രയാണ് ഷേപ്പ് വേണ്ടത് അതിൻ്റെ ആ ഒരു ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തത്. അതിനുശേഷം ഫെവിക്കോൾ എടുക്കാം. ഫെവിക്കോളോ അല്ലെങ്കിൽ വൈറ്റ് ഗ്ലൂ ആലും എടുക്കാം, അല്ലെങ്കിൽ സാധാരണ പേപ്പർ ഗ്ലൂ ആലും എടുക്കാം. ഒരു പേപ്പർ ഒക്കെ ഒട്ടിക്കാൻ എടുക്കുന്നത്. അതിനുശേഷം അതൊരു ബൗളിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കുറച്ചധികം തന്നെ എടുക്കണം. അതിനുശേഷം ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുക്കാം. ഫ്ലാറ്റ് ബ്രഷ് എടുത്തതിന് ശേഷം ആ ബോട്ടിലിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ബ്രഷ് വെച്ചിട്ടാക്കുന്നതായിരിക്കും കൂടുതലായിട്ടും നല്ലത്. അപ്പം ഇങ്ങനെ ആക്കി കൊടുക്കാം. അങ്ങനെ ഒരു ഹാഫ് ഭാഗം ആക്കി എടുത്തിട്ടുണ്ട്. ഹാഫ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഭാഗം ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ആക്കിയതിന് ശേഷം നമ്മുടെ എക്സെല്ല് പൊടിച്ച് എടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടിട്ടാണ് ആക്കിയത്. ആരും കൈനെ കൊണ്ടുവന്ന് ആക്കി അതിനുശേഷം മിക്സിയിലിട്ടു. നല്ല രീതിയിൽ തന്നെ നമുക്കത് കിട്ടും. അതിനുശേഷം ഒരു ഫെവിക്കോൾ ആക്കിയ സ്ഥലത്ത് ഇങ്ങനെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. കൈ വെച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ രണ്ടെണ്ണത്തിൽ നമ്മൾ ചെയ്തെടുക്കണം. ഈ രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലിൽ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു മേൾഭാഗത്ത് ഞാൻ ആക്കിയിട്ടില്ല, മേൾഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ആക്കിയാൽ മതി. ഇനി നമുക്കും യെല്ലാമൺ യെല്ലോ കളർ എടുക്കാം. അത് ബെല്ലിനൊക്കെ ഉള്ള നിറം എന്ന് പറയുന്നത് യെല്ലോ കളറാണല്ലോ, അതാണ് അതുകൊണ്ടാണ് നമ്മൾ അടിക്കുന്നത്. ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് സ്പോഞ്ച് വെച്ചിട്ട് അടിക്കാം. ആദ്യം ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് അടിച്ചത്, പിന്നെ സ്പോഞ്ച് വെച്ചിട്ടാണ്. സ്പോഞ്ച് വെച്ചിട്ടാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. മേൾഭാഗത്തൊന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല. മേൾഭാഗത്ത് നമ്മൾ വേറെ നിറമാണ് അടിക്കുന്നത്. ശേഷം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അടിഭാഗത്തൊന്നും ചെയ്യേണ്ട, നല്ല ഭംഗിയാണ്. അതിനുശേഷം നമുക്കൊരു ന്യൂസ് പേപ്പർ എടുക്കാം. എന്നിട്ട് അത് സിസർ വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്യാം. അല്ലാധികം ലെവലിലൊന്നുമല്ല, കുറച്ച് ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കതിനെ എന്താ പറയുക, ഓരോരോ പീസായിട്ട് എടുക്കണം. അതിനുശേഷം ഫെവിക്കോൾ എടുക്കാം. എന്നിട്ട് അതൊന്ന് ആ ഒരു പേപ്പറിൽ ഇങ്ങനെയൊന്നു എല്ലാ ഇടത്തും ഒന്ന് ആക്കി കൊടുത്തിട്ട് കൈ വെച്ചിട്ട് അതൊന്ന് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതിങ്ങനെ നമ്മൾ സാധാരണ പേപ്പറൊക്കെ ചുരുട്ടി കളയാറുള്ള പോലെ തന്നെ അതൊന്ന് ചുരുട്ടാം. ഇങ്ങനെ ചുരുട്ടി എടുക്കണം. അതിനുശേഷം അടുത്ത പേപ്പറിലും ചെയ്യണം. നമ്മൾ അടുത്ത പേപ്പറിലും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ആക്കിയ ആ ഒരു എന്താ പറയുക, ആ ഒരു എന്താ ഒരു ഇതില്ലേ, അതിലും കൂടെ അതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ അതൊന്ന് പൊതിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പൊതിഞ്ഞു കൊടുക്കണം. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ആ ഒരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. കൃത്യമായിട്ടൊരു ഇത് തന്നെ കിട്ടണം, ഒരു ബോൾ ഷേപ്പ് തന്നെ കിട്ടണം. അതിൻ്റെ ആ ഒരു ബെല്ലിൻ്റെ താഴെ തൂങ്ങി കിടക്കണ ഒരു ബോളില്ല, അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇങ്ങനെയൊന്നും ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടെണ്ണമാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യം. ഇപ്പം നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രിംസൺ കളറ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് അത് അടിച്ചു കൊടുക്കണം. നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് ഉണ്ടാവുക അത് അടിച്ചാൽ. പിന്നെ ബെല്ലിന് അങ്ങനെ തന്നെയാണല്ലോ ഉള്ളത് വേണ്ടത്, ബെല്ലിൻ്റെ ആ ബോളിന്. അപ്പം നമ്മൾ കുറച്ച് ഭാഗം അടിച്ചിട്ടുണ്ട്, ഒരു ഹാഫ് ഭാഗം. അതിനുശേഷം വീണ്ടും ബ്രഷ് വെച്ചിട്ട് അതൊന്ന് അടിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ തന്നെ അത് അടിച്ചെടുക്കണം. ഇനി നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഇങ്ങനത്തെ തരത്തിലുള്ള വലിയ ബോൾ ഉണ്ടെങ്കിൽ അതാലും യൂസ് ചെയ്താൽ മതി. ഇനി ഞാനിവിടെ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ രണ്ട് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
സർക്കിൾ ഷേപ്പിലാണ്. ഇനി ഗ്ലിറ്റർ ഫോം ഷീറ്റ് അല്ലാതെ ഒരു ഫോം ഷീറ്റാൽ എടുത്താൽ മതി, അല്ലെങ്കിൽ കാർഡ്ബോർഡ് പീസാൽ എടുത്താൽ മതി. നമ്മളൊരു പേനയുടെ ഒരു മനഭാഗം വെച്ചിട്ട് അതിലിങ്ങനെ എന്താ പറയുക, ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിനി നമ്മുടെ യാൺ എടുക്കാം. റെഡ് കളർ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ഇത് തന്നെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് റെഡാണ് എടുത്തിട്ടുള്ളത്. റെഡ് കളർ യാൺ എടുത്തതിന് ശേഷം ഒരേപോലെയുള്ള നീളത്തിലുള്ള രണ്ട് പീസുകൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള യാണുകൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ നേരത്തെ വരച്ച് വെച്ച ഒരു സർക്കിളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഹോളിലേക്ക് കയറ്റി കൊടുക്കണം. അപ്പം നമ്മൾ ഹോളിലേക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ഉള്ളിലേക്ക് അന്ന് കയറ്റി കൊടുക്കണം. എന്തിനു ശേഷം അതവിടെ എങ്ങനെ ആക്കി, എൻ്റെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റിക്കർ ടൈപ്പ് ഓഫ് ആയിട്ടുള്ള ഒന്നാണ്. അല്ലാത്തവർ അവരുടെ ഗമ്മാല് തേച്ച് വെച്ചാൽ മതി. അപ്പം എന്തായാലും ഞാൻ അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ, ഒരു സ്റ്റിക്കറിലുള്ള ഒരു പശ തന്നെ യൂസ് ചെയ്തിട്ടാണ് അത് ഒട്ടിച്ചത്. അതിനുശേഷം നമുക്കൊരു ബീഡ്സ് എടുക്കാം. ആ ഒരു ബീഡ്സ് എടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ഹോളിലേക്ക് ഇരുന്ന് കയറ്റി കൊടുക്കണം. അങ്ങനെ കയറ്റി കൊടുക്കാം. അതിനുശേഷം അത് ആ ഒരു ഹോളിലേക്ക് അതിങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കണം. എന്നിട്ട് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം. അതിങ്ങനെ പോരാത്ത രീതിയിൽ തന്നെ കെട്ടിട്ട് കൊടുക്കണം. ഇപ്പം നമ്മളത് അതിൻ്റെ ഉള്ളിലൊക്കെ കെട്ട് കിട്ട ബീഡ്സൊക്കെ ഇട്ടിട്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് ബോട്ടിൽ ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ, താഴോട്ട് രണ്ട് എന്താ പറയുക യാണിക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇനി ബോൾ നമ്മൾ നേരത്തെ ആക്കിയ ബോൾ അവിടെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതിൽ ഒട്ടിച്ചാൽ മതി. ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചത്. സാധാരണ ഫെവിക്കോളിലാണ് ആവും, നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗ്ലൂ വെച്ചിട്ടാലാക്കാം, ഫെവിക്കോണ്ടായാലും ഉപയോഗിക്കാം. ഇനി ആ മേൾ ഭാഗത്ത് നമ്മളൊന്ന് അടിച്ചിട്ടില്ല, അതിലേക്ക് നമുക്ക് ക്രിംസൺ കളർ അടിച്ചു കൊടുക്കണം. നമ്മൾ ക്രിംസൺ കളറൊക്കെ അടിച്ച് താഴെ ആ ഒരു ബോളൊക്കെ തൂക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കണ്ണ് നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണാനായിട്ട്.